So all these days we are looking to the book of Genesis and try to find out how God has revealed himself through the word of God. അയനാളുകളൊക്കെ നാം ചിന്തിച്ചது ഉൽപ്പത്തി പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടായിരുന്നു എങ്ങനെയാണ് തിരുവെഴുത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയത്. And last week we learned about the character of God revealed in chapter 7 of Genesis. അയനാളുകളെ നാം ചിന്തിച്ചது ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തെ അവലംബിച്ചുകൊണ്ട് ദൈവം തന്റെ തിരുസ്വഭാവത്തെ എങ്ങനെയൊക്കെ വെളിപ്പെടുത്തിയിരുന്നു. The best way we can know who our God is how God has revealed himself through the word of God. ദൈവത്തെ അറിയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം തന്റെ വചനത്തിൽ ദൈവം എങ്ങനെയാണ് തന്റെ സ്വഭാവത്തെ അനാവരണം ചെയ്തിരിക്കുന്നത്. So today we are going to look into the word of God chapters 8 and 9 and see what characters of God has been revealed in these chapters. ഈ ആഴ്ചത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കി നാം എടുത്തിരിക്കുന്ന അധ്യായങ്ങൾ 8-ഉം 9-ഉം അധ്യായങ്ങളാണ്. അതിലൂടെ എങ്ങനെയാണ് ദൈവം തന്റെ ദിവ്യ സ്വഭാവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. In chapter 7 we learned that Noah has already built an ark and the people who heard the voice of Moses Noah are in the ark now and God has closed the door of the ark. ഏഴാം അധ്യായത്തിൽ നാം ചിന്തിച്ചുകഴിഞ്ഞത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നോഹ് ഒരു പെട്ടകം പണിയുന്നു, പെട്ടകത്തിലേക്ക് കടക്കുവാനായി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, അവസാനം യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നു. Around ഇപ്പോൾ പെട്ടകം വെള്ളത്തിന് മുകളിൽ ഒഴുകി നടക്കുകയാണ്. Noah and the animals and the birds and the reptiles who are in the ark is over there for now more than 1 year and 10 days. ഇപ്പോൾ പണി തീർത്ത പെട്ടകത്തിന്റെ ഇഴജാതികളും പർവ്വജാതികളും ജന്തുക്കളും നോഹയും നോഹയുടെ ചാർച്ചക്കാരുമായി 1 വർഷവും 10 ദിവസവും ആ ഒഴുകി നടന്ന പെട്ടകത്തിൽ അധിവസിച്ചു. They are in the ark now. അവർ ഇപ്പോൾ പെട്ടകത്തിനകത്താണ്. You can just imagine how terrible it would be like that. എത്ര ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. You know, it's very hard to live with a person of a different character for more than 1 year in 1 room. വളരെ വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ള വ്യക്തിയോട് കൂടി 1 വർഷത്തിലധികം ഒരു മുറി പങ്കിടുക എന്നുള്ളത് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. You know, many times when we were in the seminar, I was in the seminary, I had to share my room with people from other nationalities. പലപ്പോഴും ഞാൻ എൻ്റെ സെമിനാരി പഠനകാലത്ത് എൻ്റെ മുറി ഞാൻ പങ്കിട്ടിരുന്നത് മറ്റ് രാഷ്ട്രക്കാരുമായിട്ടുള്ള ജനങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു. Sometimes we have 3 people in 1 room or sometimes 4 people in 1 room. ചിലപ്പോൾ ഒരു മുറിയിൽ 3 പേരുണ്ടായിരുന്നു, മറ്റു ചിലപ്പോൾ 4 പേർ കൂടെ വന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. The seminary authorities will make it sure that all 4 comes from 4 different nationalities. അതുകൊണ്ട് തന്നെ സെമിനാരി അധികൃതർ ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തിയിരുന്നു, ഒരു മുറി പങ്കിടുന്ന 4 പേരും 4 വ്യത്യസ്ത ദേശീയതയ്ക്ക് അംശികളായിരിക്കും. Because of many reasons. പല കാരണങ്ങളാൽ. Usually Malayalis, if there are 2 Malayalis in 1 room, they will always speak in Malayalam only. They will never use their English language. കാരണം 2 Malayaligal ഒരു മുറിയിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവർ സംസാരിക്കുന്നത് മലയാളമായിരിക്കും, അവർ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കുകയില്ല. To avoid those things, they put people who doesn't speak our language, native language. അതുകൊണ്ട് സ്വന്തം ഭാഷ സംസാരിക്കാത്ത 4 വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെയാണ് ഒരു മുറിയിൽ അവർ ഇട്ടിരുന്നത്. I remember the second year in my seminary. ഞാൻ സെമിനാറിലെ എൻ്റെ 2-ാം വർഷത്തെ ഇപ്പോൾ ഓർക്കുകയാണ്. Myself comes from Kerala. ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നത്. My other roommate is from Kenya. കെനിയയിൽ നിന്നാണ് മറ്റൊരു സഹപാഠി. And another roommate is from Nagaland. നാഗാലാൻഡിൽ നിന്നും മറ്റൊരു സഹപാഠി. And the other roommate is from Orissa. 4-ാമത്തെ സഹപാഠി എന്ന് പറയുന്നത് ഒറീസയിൽ നിന്ന്. And we Keralites always think we are the elite among all this group. നാം എപ്പോഴും നമ്മൾ കേരളീയർക്ക് ഒരു അഹങ്കാരമുണ്ട്, നാമാണ് സകലത്തിലും ഉയർന്നവരെന്ന്. You know, hygienically we are on the top. വളരെ ആരോഗ്യപരമായ കാരണങ്ങളാൽ നാമാണ് മുന്നിൽ നിൽക്കുന്നത്. And in all other things, you know, we take bath every day, you know. മലയാളിക്ക് അങ്ങനെ ഒരു അഹങ്കാരമുണ്ട്, എല്ലാ ദിവസവും നാം ശുദ്ധി കുളിക്കുന്നവരാണെന്ന്. And we think that we are the hygienic, every lens we are on the top of the people. നാമാണ് മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ഉയരത്തിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട്. So suppose you are in a room where there is an elephant and a hippopotamus also in your room, remember. വിചാരിക്ക് നിന്റെ മുറിക്കകത്ത് ഇപ്പോൾ ഒരു ആനേനെയും ഒരു ഹിപ്പോപൊട്ടാമസിനെയും കൂടെ ദൈവം കൊണ്ടിട്ടുന്നത്. That's what exactly what Noah's ark is. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നോഹയുടെ പെട്ടകത്തിൽ സംഭവിച്ചത്. In Noah's ark there are all types of animals, reptiles and birds. സകല പറവജാതികളും ഇഴജന്തുക്കളുമായി സകലമാന വർഗങ്ങളും ഇപ്പോൾ നോഹയുടെ പെട്ടകത്തിലുണ്ട്. In that ark, ഈ പെട്ടകത്തിനകത്ത്. We cannot even live with 2 people from different culture, then how can Noah was able to live with all types of these people? It was a real grace of God. രണ്ട് സംസ്കാരത്തിലുള്ളവരുമായി ഒത്തുചേർന്ന് പോകുവാൻ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനേകം ദുഷ്കരമാണ്.
എന്നാൽ തീർത്തും വ്യത്യസ്തമായ ഇത്തരം ഇഴജാതികളോടും ജന്തുക്കളോടും കൂടെ എങ്ങനെയാണ് ഒരു വർഷത്തിലധികം ഇവർ കഴിച്ചുകൂട്ടിയത്? Anyway, Noah lived with all these types of animals, reptiles and birds for 1 year and 10 days. കാര്യം എന്തുതന്നെയാണെങ്കിലും ഒരു വർഷവും 10 ദിവസവും നോഹയും കുടുംബക്കാരും വ്യത്യസ്ത തരത്തിലുള്ള ജന്തുക്കളോടും പർവ്വജാതികളോടും ഇഴജാതികളോടും ഒപ്പം കഴിച്ചു. I truly believe that Noah had the grace of God. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച വ്യക്തിയായിരുന്നു നോഹ. Okay, this is what I wanted to share. ഇതാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. You know, in such a lifestyle, Noah was living for in a such a lifestyle for 1 year and 10 days. അത്തരം തീർത്തും ദുഷ്കരമായ ഒരു ജീവിത സാഹചര്യത്തിലാണ് നോഹ ഒരു വർഷവും 10 ദിവസവും ജീവിച്ചത്. There is no way that he can walk out of the ark. ഈ പെട്ടകത്തിനെ പുറത്തു കടക്കുവാൻ ഒരു മാർഗ്ഗവുമില്ല. Because God shut the door. കാരണം അതിന്റെ വാതിൽ അടച്ചത് ദൈവമാകുന്നു. And again, there's all water is all around where he will walk out. അതുമാത്രമല്ല, ചുറ്റുപാടും വെള്ളം പരന്നു കിടക്കുന്നു, എങ്ങോട്ട് കടന്നു പോകും? So he was living in that condition without any complaint for 1 year and 10 days. ഒരു വർഷവും 10 ദിവസവും യാതൊരു പരാതിയും പിറുപിറുപ്പും കൂടാതെ നോഹ കഴിച്ചു കൂട്ടി. Chapter 8 starts with a tremendous words. 8th അധ്യായം തുടങ്ങുന്നത് വളരെ അതിശയകരമായ ഒരു പ്രസ്താവനയോട് കൂടിയാണ്. But God remembered Noah and all the wild animals and the livestock that were with him in the ark. 8th adhyayathinte 1st vakyam, devam noheyeyum avanodu kude pettagathilulla sagala jeevigaleyum sagala mrugangaleyum orthu. God remembered devam orthu in the ark. Devam pettagathinagathulla sagalatheyum orthu. Maybe when you read this passage you may think that did really God forget about all these things that these guys were in the ark? Idu vaikkumbol namukku oru karyam swabhavikamayum oru kaiyna naalukalilokke devam ee pettagathinagathullavare marannu poirunnu? Certainly not. Chayamayittumilla. It was not like that. Adu orikkalum anganeyalla. It simply means God's appointed time to release these people into the blessings of God has come. Avade ezhuthiyathinte artham ennu parayunnathu avarude jeevithathil avar anugrahathin amshiyagendna aa asulabha nimisham vannappol devam avare orthu. God's appointed time has come to release them. അവരെ വിടുവിക്കേണ്ടുന്ന ആ ദൈവത്തിനാൽ നിയമിക്കപ്പെട്ട സമയം വന്നപ്പോൾ ദൈവം അവരെ ഓർത്തു. God's appointed time has come to bless them. അവരെ അനുഗ്രഹിക്കേണ്ടുന്ന ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമയം വന്നപ്പോൾ ദൈവം അവരെ ഓർത്തു. God's appointed time has come to enlarge them. അവരെ വിസ്താരത്തിലേക്ക് വിശാലമാക്കേണ്ടുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ ദൈവം അവരെ ഓർത്തു. God's appointed time has come to promote them. അവരുടെ ജീവിതത്തിൽ ഉയർച്ച വരുത്തേണ്ടുന്ന ദൈവത്താൽ നിയമിക്കപ്പെട്ട സമയം വന്നപ്പോൾ ദൈവം അവരെ ഓർത്തു. Or in other words, God's appointed time has come for Noah and the rest of the people in the ark and the rest of the animals in the ark. സാമാന്യമായി പറയുകയാണെങ്കിൽ പെട്ടകത്തിൽ അധിവസിക്കുന്ന നോഹയുടെയും കുടുംബത്തെയും അതിലെ സകല ഇഴജന്തുക്കളെയും ഭൂജലജന്തു നിവാസികളെയും തക്ക സമയം വന്നപ്പോൾ ദൈവം ഓർത്തു. So when I read this thing, the Lord told me that our God is a God of Kairos. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പരമാർത്ഥം എന്ന് പറയുന്നത് തക്ക സമയത്ത് നമ്മെ ഓർക്കുന്നവനാണ് നമ്മുടെ ദൈവം. Not God of Chaos, God of Kairos. കാര്യങ്ങളെ കുഴഞ്ഞു മറിയുന്ന അവസ്ഥയിലാക്കുന്നവനല്ല നമ്മുടെ ദൈവം, മറിച്ച് കാര്യങ്ങളെ ക്രമത്തിലാക്കുന്നവനാകുന്നു. Our God is a God of time. നമ്മുടെ ദൈവമോ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. God has an appointed time for anything and everything. സകലത്തിനും സകലർക്കും വേണ്ടി ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സമയമുണ്ട്. God has an appointed time for you and in your life. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന് നിയമിക്കപ്പെട്ട സമയമുണ്ട്. And when that time comes, God will act supernaturally. ആ തക്ക സമയം വരുമ്പോൾ ദൈവം അതിമാനുഷികമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. Chapter 8, we see a God who acts in his appointed time. തന്റെ തക്ക സമയത്തെ തന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് 8th അധ്യായത്തിന്റെ 1st വാക്യത്തിൽ കാണുന്നത്. All through the Bible you can see this concept about God. തിരുവചനത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പരമാർത്ഥം നമുക്ക് വെളിപ്പെട്ടു വരും. In Genesis chapter 19 verse 29 we read God remembered Abraham. ഉൽപ്പത്തി പുസ്തകം 19th അധ്യായത്തിന്റെ 29th തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം അബ്രഹാമിനെ ഓർത്തു. In Genesis chapter 30 verse 22 we read like this, God remembered Rachel.
മുപ്പതാം ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം റാഹേലിനെ ഓർത്തുവെന്ന്. In 1 Samuel chapter 1 verse 19 we read God remembered Hannah. ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഹന്നയെ ഓർത്തുവെന്ന്. In the book of Jonah we read God remembered Jonah who was in the whale's stomach. യോനയുടെ പുസ്തകത്തിൽ തിമിംഗലത്തിന്റെ വയറ്റിനകത്തായിരുന്ന യോനയെ ദൈവം ഓർത്തുവെന്ന് നാം കാണുന്നു. In Jeremiah chapter 31 verse 20 we read God remembered Ephraim. യിരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവെഴുത്തിൽ ദൈവം എഫ്രയീമിനെ ഓർത്തുവെന്ന് നാം വായിക്കുന്നു. What does all these passages mean? ഈ പറയുന്ന വേദഭാഗങ്ങളുടെ ഒക്കെ രക്ത ചുരുക്കം എന്താകുന്നു? God's appointed time has come to intervene in their life. അവരുടെ ഒക്കെ ജീവിതത്തിന്റെ ഒരു ദശാസന്ധിയിൽ ദൈവത്തിന് ഇടപെടേണ്ടുന്ന തക്ക സമയം കടന്നു വന്നു. Dear brothers and dear sisters, let me tell you and remind you something. Our God is a God who will intervene in your life in his appointed time. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു പരമാർത്ഥം നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന തക്ക സമയത്ത് ഒരു നിമിഷത്തിന് പോലും പാഴാക്കാതെ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. Your life may be the, just like the life of Noah with all this type of unruly people, all this type of animals and all these things that whom you cannot cooperate and go along. But remember, our God is going to intervene in this situation in the appointed time. പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷേ നിന്റെ ജീവിതം എന്ന് പറയുന്നത് നോഹയുടെ ജീവിതം പോലെ ഒരിക്കലും നിനക്ക് സമരസപ്പെട്ടു പോകുവാൻ പറ്റാത്ത, നിന്റെ സ്വഭാവത്തോട് ഒരിക്കലും യോജിച്ചു പോകാത്ത വ്യത്യസ്തമായ ആളുകളോട് ചേർന്നുള്ള അവസരമായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, തക്ക സമയം വരുമ്പോൾ ദൈവം നിന്നെ അതിൽ നിന്നും ഉദ്ധരിക്കും. Noah didn't choose it because God asked him, he is going through that situation. ഈ ഒരു അവസ്ഥയെ ഒരിക്കലും നോഹ തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം താൻ അതിനെ വിധേയപ്പെട്ടു കൊടുക്കുകയാണ് ചെയ്തത്. It was God's appointed plan for Noah that he was with these animals and the reptiles and the birds for 1 year and 10 days. ഒരു വർഷവും 10 ദിവസവും പെട്ടകത്തിനകത്ത് ഈ ഇഴജന്തുക്കളോടും പറവജാതികളോടും ഒപ്പം കഴിയണമെന്നുള്ളത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പദ്ധതിയായിരുന്നു. You may be going through an unwanted situation now. ഒരുപക്ഷേ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. You may be going through a situation that you cannot handle anymore. ഒരുപക്ഷേ നിങ്ങളാൽ സ്വയം കൈകാര്യം ചെയ്യുവാൻ പറ്റാത്ത അത്രമാത്രം കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. You may be going through a situation that you don't like, you don't favor for anymore. ഒരിക്കൽ പോലും തുടരുവാൻ ആഗ്രഹിക്കാത്ത ഒരു സന്ദർഭത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത്. You may be going through a situation that you cannot avoid in your life. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ വിചാരിച്ചാൽ പോലും ഒഴിവാക്കപ്പെടുവാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ ആയിരിക്കും നീ കടന്നു പോകുന്നത്. Let me tell you something this morning. പക്ഷേ ഒരു പകൽ ഈ പകൽക്കാലം ഞാൻ ഒരു പരമാർത്ഥം പറഞ്ഞു കൊള്ളട്ടെ. Be submissive to the plan and purpose of God in the appointed time. God will intervene for you. ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ ഉദ്ദേശത്തിനും വേണ്ടി താഴ്ന്നിരുന്നു കൊള്ളുക, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. Anything you do before that will destroy your life and destroy the plan of God. ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട സമയത്തിന് മുന്നമേ എടുത്തു ചാടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളാം, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ജീവിതവും അപായപ്പെടും. If Noah would have broken the ship saying that it is too much, I cannot suffer, I cannot live with this guys, I cannot do anything like I would have destroyed the plan of God and also your life. ഈ പെട്ടകത്തിനകത്ത് അധിവസിക്കുന്ന ഈ ജന്തുക്കളോടും ഇഴജാതികളോടും കൂടി എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടകത്തെ തകർക്കുവാൻ നോഹ ചിന്തിച്ചിരുന്നുവെങ്കിൽ നോഹയുടെ ജീവിതം അപകടത്തിലാകുമായിരുന്നു. Maybe your husband, maybe your wife, maybe your children, maybe the company where you are, maybe the situation where you are, maybe something that you don't like. ഒരുപക്ഷേ നീ ഇപ്പോൾ ആയിരിക്കുന്ന നിന്റെ ഭർത്താവിനോടൊത്ത് ജീവിക്കുക എന്നുള്ളതും ഭാര്യയോടൊത്ത് ജീവിക്കുക എന്നുള്ളതും നീ ആയിരിക്കുന്ന കമ്പനി ഒന്നും നിനക്ക് സ്വീകാര്യമായ ഒരു അവസ്ഥയിലായിരിക്കുകയില്ല. Don't seek for a divorce, wait for God's timing. I believe God's Amen. Hand will intervene in the right time and bring a transformation in your situation and in your life. ഒരു പക്ഷേ നിനക്ക് സമരസപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ നീ വിവാഹമോചനത്തിന് വേണ്ടി ഒരിക്കലും തുനിയരുത്. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക, തക്ക സമയത്ത് ദൈവം അതിന് നീക്കുപോക്കുകൾ വരുത്തും. Don't quit the job now. ഒരിക്കലും ഇപ്പോൾ നിന്റെ ജോലി നീ വിട്ടുകളയരുത്. Don't quit that situation now. ആ സാഹചര്യത്തെ നീ അലക്ഷ്യമാക്കി കളയരുത്. Don't run away from that situation. ആ
സാഹചര്യത്തിൽ നീ ഓടി മറയരുത്. Be there till the time of God. ദൈവത്തിന്റെ സമയം വരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. The kairos time is coming that God will intervene for you and promote you, enlarge you, bless you and will abundantly increase you. ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന, നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന, നിന്നെ അഭിവൃദ്ധിയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ തക്ക സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കുക. In the lives of all these people whom I mentioned here, when God intervened into their life, ഞാൻ ഇവിടെ പരാമർശിച്ച ഈ എല്ലാ ദൈവപുരുഷന്മാരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ തക്ക സമയത്ത് ദൈവം ഇടപെട്ടു. God enlarged, God promoted, God blessed, God increased those people. ദൈവം അവരുടെ അതിരുകളെ വിശാലമാക്കി, അവരെ അനുഗ്രഹങ്ങളെ കൊണ്ട് അലങ്കരിച്ചു, അവരെ സമാധാനത്തിലേക്ക് നടത്തി, അവരെ സമൃദ്ധിയിലേക്ക് വഴി നടത്തി. In the life of Abraham we can see that. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം അതാണ് കാണുന്നത്. In the life of Rachel we can see that. റാഹേലിന്റെ ജീവിതത്തിൽ നാം കാണുന്നത് അതാണ്. In the life of Hannah we can see that. അന്നയുടെ ജീവിതത്തിൽ നാം അത് കണ്ടതാണ്. In the history of Ephraim, tribe Ephraim we can see that. എഫ്രയീം ഗോത്രത്തിന്റെ ചരിത്രത്തിൽ നാം അത് കണ്ടതാണ്. In the life of Jonah we see that. യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ നാം അത് കണ്ടു കഴിഞ്ഞു. All through the Bible whenever God remembers, God will intervene over there. വേദപുസ്തകത്തിൽ ദൈവം ആരൊക്കെ എവിടെയൊക്കെ ഓർത്തോ അവരുടെ ജീവിതത്തിലേക്ക് തക്ക സമയത്ത് ദൈവം ഇടപെട്ടു. Because that was God's appointed time. കാരണം അതാകുന്നു ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമയം. This morning I would like to remind you and teach you about a God. Our God is a God who will act in his appointed time. അതുകൊണ്ട് പ്രിയ സഭയേ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ്. Hallelujah. Hallelujah. So stop murmuring against God. അതുകൊണ്ട് ദൈവത്തിനെതിരായ പിറുപിറുപ്പ് അവസാനിക്കുക. Stop quitting to walk away from God. ദൈവവഴിയിൽ നിന്ന് വിട്ടു നടക്കുന്നത് അവസാനിപ്പിക്കുക. Stop grumbling against God. ദൈവത്തിനെതിരായി പിറുപിറുക്കുന്നത് അവസാനിപ്പിക്കുക. No, stop being rebellious to God. ദൈവത്തോട് മത്സരിക്കുന്നത് മതിയാക്കൂ. Stop arguing against God. ദൈവത്തോട് പ്രതിവാദം ചെയ്യുന്നത് നിർത്തൂ. Wait till the appointed time of God. ദൈവത്തിന്റെ തക്ക സമയത്തിനു വേണ്ടി കാത്തിരിക്കുക. Then the Lord will intervene in your life in a supernatural manner. അങ്ങനെയെങ്കിൽ നീ പ്രതീക്ഷിച്ചിരിക്കാത്ത നാഴികയിൽ അതിമാനുഷികമായി ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. In a supernatural manner. അതിമാനുഷികമായ വിധത്തിൽ. I can tell you examples and after examples from my own life. എന്റെ സ്വന്തം ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഉദാഹരണങ്ങൾക്ക് പിറകെ ഉദാഹരണങ്ങൾ എനിക്ക് നിരത്തി വെക്കുവാൻ സാധിക്കും. When you wait upon God's timing. ഞാൻ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ. When you wait upon God's timing. നീ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ. He will come and intervene for you. അവിടെ നിറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഇടപെടും. So this morning I would like to teach you about a God who will act in the kairos and appointed time in your life. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. God will intervene in your life. നിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ തക്ക സമയത്ത് ദൈവം ഇടപെടും. The one who has asked Noah to get into the ark, one day he will ask you to come out of the ark. കട്ടകത്തിനകത്തേക്ക് കടക്കുവാൻ നോഹയോട് ആര് പറഞ്ഞുവോ അതേ ദൈവം തന്നെ ഒരു ദിവസം അവനെ അതിൽ നിന്നും പുറത്തു കടക്കും. The hands that shut the doors of the ark, one day it will lift the top of the ark one day. കട്ടകത്തിന്റെ വാതിൽ ആരടച്ചുവോ അതേ ദൈവം തന്നെ ഒരു സുപ്രഭാതത്തിൽ അതിന്റെ കതകുകളെ അവന് വേണ്ടി തുറന്നു കൊടുക്കും. He will not only open the door, he will lift the top of the ark. പെട്ടകത്തിന്റെ മേൽത്തട്ടുയർത്തുന്നത് വാതിലാണ് അവൻ അടച്ചതെങ്കിൽ ഇനി ആ വാതിലൂടെ അല്ല നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. വിശാലമായ യു നോ വൈ ഡിഡ് ഗോഡ് ഡു ലൈക്ക് ദാറ്റ്? എന്താണ് ദൈവം അങ്ങനെ ചെയ്തതെന്ന് അറിയാമോ? യു നോ ഇഫ് യു ആർ ഇൻ എ റൂം ഫോർ 1 ഇയർ ആൻഡ് 10 days, ഒരു വർഷവും 10 ദിവസവും നീ കേവലം ഒരു മുറിയിൽ അകപ്പെട്ട അവസ്ഥയിലാകുമ്പോൾ, ആൻഡ് ഇഫ് യു ഓപ്പൺ ഓൺലി ദിസ് ഡോർ, ഈ ഒരു വഴി മാത്രമേ നിനക്ക് മുമ്പിൽ തുറന്നു കിട്ടിയുള്ളൂ. All the people will rush over there and many will die right over there before entering into the promised land. ആ പെട്ടകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള തത്രപ്പാടിൽ അവിടെ ഒരു വലിയ ബഹളം നടക്കും. ഒരുപക്ഷേ അതിൽ മരണം പോലും സംഭവിച്ചേക്കാം. Many will die because if one door is opened. ഒരു വാതിലേ തുറന്നിട്ടുള്ളൂ, അക്കാരണത്താൽ തന്നെ മരണം സംഭവിച്ചേക്കാം. So God knew these things. ദൈവത്തിന് ഈ പരമാർത്ഥം അറിയാം. You know that God didn't open the door, he took off the top of the ox so that everybody can go out in a liberated manner. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥ ഒഴിവാക്കേണ്ടതിനു വേണ്ടിയിട്ടാണ് വളരെ വിശാലമായ അർത്ഥത്തിൽ ദൈവം പെട്ടകത്തിന്റെ മേൽത്തട്ട് തന്നെ ഉയർത്തി കൊടുത്തത്. Dear brothers and dear sisters, പ്രിയ സഹോദര സഹോദരി, when blessings come from the Lord, it will not be an open door. He will take off the roof so that you can go liberally and enjoy the blessings of God. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വരുമ്പോൾ പരിമിതമായ ഒരു വാതിലിന്റെ വിശാലത മാത്രമല്ല നീ പ്രതീക്ഷിക്കേണ്ടത്. മുകൾ തട്ടുയർത്തി നിനക്ക് ചിന്തിക്കാവുന്നതിൽ
അപ്പുറമായി വിശാലതയിലേക്ക് ദൈവം നടത്തും. But who will enjoy it? പക്ഷെ ആരാണ് അത് ആസ്വദിക്കുന്നത്? Only those who have gone through this 1 year and 10 days with a closed situation. ഇത്തരം പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒരു വർഷവും 10 ദിവസവും ജീവിതത്തെ തള്ളി നീക്കിയവർ. Amen. This morning you may be in that situation. എനിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമയം വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി ഉണങ്ങും. One day the land will dry. ഈ ഭൂമി ഒരിക്കലും ഉണങ്ങും. And the doors closed by God will be opened. ദൈവത്താൽ അടയ്ക്കപ്പെട്ട ആ വാതിലുകൾ ദൈവം തന്നെ തുറക്കും. One day it will be opened. ഒരിക്കലും അത് എനിക്ക് മുമ്പായി തുറക്കും. I will wait till that day. ആ ദിവസം വരെ ഞാൻ കാത്തിരിക്കും. I will wait till that day. ആ ദിവസം വരെ ഞാൻ കാത്തിരിക്കും. The rain is over. മഴ കഴിഞ്ഞാൽ. The rain is over. മഴ കഴിഞ്ഞിരിക്കുന്നു. The land is dry. ഭൂമി ഉണങ്ങിയിരിക്കുന്നു. Just few more days. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. The top will be open. എന്റെ ഈ പെട്ടകത്തിന്റെ മേൽത്തട്ട് തുറക്കും. I will enter into the new promised land with joy and celebration. ഞാൻ സന്തോഷത്തോടും പാട്ടോടും ആർപ്പോടും കൂടെ ദൈവത്തിന്റെ പുതിയ വാഗ്ദത്ത ഭൂമിയിലേക്ക് കാലുകൾ എടുത്തു വെക്കും. My God is a God who has a kairos time for your life. തക്ക സമയം എന്റെ ജീവിതത്തിന് വേണ്ടി കരുതി വെക്കുന്നവനാണ് എന്റെ ദൈവം. Shall we stand and pray? എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Father, we just thank you for who you are revealing yourself through the word of God. കർത്താവേ, തിരുവചനത്തിലൂടെ അങ്ങ് ആരാണെന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തി തന്നവനായി സ്തോത്രം. You are a God who has an appointed time for us. ഞങ്ങൾക്ക് വേണ്ടി തക്ക സമയം ഒരുക്കി വെക്കുന്ന ദൈവമാണല്ലോ. You are a God who will minister, who will enter and act into our life. ഞങ്ങളുടെ ജീവിതത്തിൽ തക്ക സമയത്ത് കടന്നു വന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഇടവിൽ നിൽക്കുകയും ചെയ്യുന്ന ദൈവമാണല്ലോ. Lord, we thank you for your faithfulness. കർത്താവേ, അങ്ങയുടെ മാറാത്ത വിശ്വസ്തതയ്ക്കായി. Thank you for the promises that you have given to us. കർത്താവേ, ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. We love you this morning. പകൽക്കാലം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. We have no complaints. ഞങ്ങൾക്ക് അങ്ങയോട് ഒരു പരാതിയും. We have no murmuring. ഞങ്ങൾക്ക് ഒരു പിറുപിറുപ്പും ഇല്ല. We have no grudge. ഞങ്ങൾക്ക് ഒരു വൈരാഗ്യവും ഇല്ല. Oh, we don't have anything against you. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ ഇല്ല. We love to walk with you this morning. കർത്താവേ, അങ്ങയോട് പറ്റി നടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Wait till your time. കർത്താവേ, തക്ക സമയം വരെ കാത്തിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Wait till your kairos time. കർത്താവേ, അങ്ങയുടെ നിയോഗിക്കപ്പെട്ട സമയം വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. We know that the rain is over. We know that land is dry. And we know that you are going to open the doors before us. An open door. A wide door. More than what we can comprehend, what we can enjoy, what we can have. Thank you. You are a promise-giving God in our life. As we live in this world, help us to look for that appointed time of God and believe in you and worship you and wait upon you. And all glory and honor to you and you alone. In Jesus' name.